ഇടുക്കിയ സമരത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സാധാരണ രീതിയിൽ ഡി ഗുര്യാക്കോസ് തന്നെ ആ ജയിക്കുവാണ് അപ്പൊ ഡീനെ കുറിച്ച് പ്രത്യേകിച്ച് ആർക്കും ആക്ഷേപമൊന്നുമില്ല ചെറുപ്പക്കാരനാണ് ഊർജ്ജസ്വലനാണ് മലയോര മേഖലയിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് കാട്ടാനയുടെ ആക്രമണം മുതൽക്ക് അതെ അതെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് റബ്ബർ വിലയിടിവ് ആ റബ്ബറിന്റെ നാണ്യവിളകളുടെ മൊത്തത്തിലുള്ള വിലയിടിവ് ജനങ്ങളെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ മറികക്കുട്ടിയുടെ സമരം അടക്കമുള്ള കാര്യങ്ങൾ എലക്ഷനില് പ്രതിഫലിക്കും ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന സാധാരണക്കാർ തോട്ടം തൊഴിലാളികൾ എല്ലാവരും അസംതൃപ്തരാണ് ഭരണവിരുദ്ധമാണ് ഭരണവിരുദ്ധ വികാരം ഭയങ്കരമായിട്ടും ഉണ്ട് അപ്പോൾ ഡീൻ കുര്യാകോസ് നല്ല ഇമേജ് ഉള്ള ചെറുപ്പക്കാരെന്നുള്ളതിലേക്ക് പ്രത്യേകിച്ചും പുള്ളിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ജയിക്കാൻ പറ്റും കൂടാതെ അവിടെ ഇടതുപക്ഷത്തിനകത്ത് തന്നെ ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ല ഇടതുപക്ഷത്തിനകത്ത് പണ്ട് മുതലേ പ്രശ്നങ്ങൾ ഉള്ള ഒരു ഏരിയ ആണ് ഇടുക്കി ജില്ല ഇടുക്കി ജില്ല ഒരിക്കലും അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ വലിയ കേന്ദ്രമൊന്നുമല്ല എറണാകുളം എറണാകുളത്ത് ഇതിനേക്കാളും എറണാകുളത്തെ കുറിച്ച് നമ്മൾ വലിയ ചർച്ച ചെയ്യുന്ന നൽകും മലപ്പുറത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പിന്നെ ഒരു സാങ്കിത്യമുണ്ട് എറണാകുളത്ത് പേരിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ സി പി എം നിർത്തിയിട്ടുണ്ടെന്ന് മാത്രമേ അതിൽ വലിയ ഒരു അത്ഭുതവും അവിടെ നടക്കാൻ പോകുന്നില്ല പക്ഷെ ആലപ്പുഴയെ സംബന്ധിച്ചോളമാണ് വലിയ മത്സരം നടക്കുന്നത് അല്ല എറണാകുളമൊക്കെ അപ്രസക്തമാണ് എറണാകുളവും വലിയൊരു പരിധി വരെ ചാലക്കുടിയും ആലക്കുടിയും സി രവീന്ദ്രനാഥ് നല്ല പ്രതിച്ഛായ ആളാണ് ഒട്ടും അഴിമതി കാരണമല്ല എന്ന ഒരു പ്രതിച്ഛണ്ട് പക്ഷേ വെറും പ്രതിച്ഛായ കൊണ്ട് ജയിക്കാൻ പറ്റിയ സ്ഥലവുമല്ല ബെന്നി ബെഹ്നാ ബെന്നി ബെഹ്നാൻ വളരെ ശക്തമായ വിക്കറ്റിലാണ് നിൽക്കുന്നത് കാരണം പുള്ളി കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് മണ്ഡലത്തിനുണ്ട് പിന്നെ തന തലയെടുപ്പുള്ള ഒരു നേതാവാണ് എല്ലാവിധ സമവാക്യങ്ങളും ഫൈറ്റ് ചെയ്യ ആളാണ് പിന്നെ ഇതിന് എറണാകുളം ജില്ല ആണ് ഇപ്പോൾ നാല് മണ്ഡലങ്ങൾ കൂടുതലുണ്ട് പിന്നെ സാമുദായികമായിട്ടും ബെന്നിക്ക് ഒരു മേൽക്കൈവുണ്ട് ശരിക്കും അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ പിന്നെ ഒരു ഫൈറ്റിന് സ്കോപ്പ് ഉണ്ടായിരുന്നു അതെ അതെ ഈ ചാലക്കുടിയിൽ അവിടെ ഒരു കത്തോലിക്കൻ ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ബി ഡി ദേവസി എന്ന് പറഞ്ഞാൽ പഴയ നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ സാമുദായികമായിട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റും പിന്നെ ദേവസി നല്ല പ്രതിച്ഛായ ഉള്ള ആളാണ് സി പി എം കാരൻ ആണെങ്കിലും അങ്ങനെ വേറൊരു മോശം ട്രാക്ക്റെക്കാർ ഉള്ള ആളല്ല അപ്പോൾ ആ രീതിയിൽ ഒരു സ്വീകാര്യത കേട്ടുമായിരുന്നു പറഞ്ഞത് നമ്മുടെ ഇന്നസെൻറ്റ് മത്സരിച്ച പോലെ ലോനപ്പ നമ്പടം മത്സരിച്ച പോലെ കത്തോലിക്കനായ ഒരു സ്ഥാനാർത്ഥി വന്നിരുന്നെങ്കിൽ ഇത് അപ്പോൾ അതൊരു പക്ഷെ നല്ല ഗ്രൗണ്ട് കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ നല്ല ബാക്കപ്പ് ബാക്കപ്പുണ്ട് അതിൽ കൈപ്പമംഗലം എന്ന് പറഞ്ഞ ഒരു അസംബ്ലി സെഗ്മെൻറ്റ് മാത്രമേ സി പി എമ്മിന് മേൽക്കൈ ഉള്ളൂ അവിടെ നല്ല ഹോൾഡർ ഉണ്ട് താനും പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയ രക്ഷയില്ല പറഞ്ഞ ചാലക്കുടി അങ്കമാലി അതുപോലെ പെരുമ്പാവൂർ കുന്നത്ത് നാട് ആലുവ അപ്പം എല്ലാം ഒരു ഭയങ്കര കോൺഗ്രസ്

അത് ശരിക്കും അതിലൊരു കാര്യമുണ്ട് കാരണം കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ പറ്റിയോ അല്ലെങ്കിൽ എറണാകുളത്തെ പറ്റിയോ ചാലക്കുടിയെ പറ്റി പറഞ്ഞ പോലെ ഒരു മണ്ഡലമല്ല ആലപ്പുഴ ആലപ്പുഴ പണ്ട് മുതൽക്ക് ഇടതുപക്ഷത്തിന് വലിയ സാമുഖ്യമുള്ളൊരു സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽക്ക് ഇടതുപക്ഷക്കാരാണ് ജയിച്ചിരുന്നത് പിന്നീട് കോൺഗ്രസ് മുന്നണി ജയിച്ചപ്പോഴും അവിടെ കെ ബാലകൃഷ്ണൻ അതെ അതെ കൗമുദി ബാലകൃഷ്ണനാണ് ജയിച്ചത് എഴുപത്തൊന്നിൽ എഴുപത്തി ഏഴിലാണ് ആദ്യമായിട്ടൊരു കോൺഗ്രസ്സുകാർ ത്രിവർണ്ണ പതാക പറപ്പിക്കുന്നത് വി എം സുധീരനാണ് സുധീരനായിരുന്നു അതൊരു ചെറിയ ആളല്ലല്ലോ വി എം സുധീരൻ ഈ ബാലാനന്ദനെ തോപ്പിച്ചാണ് ജയിക്കുന്നത് പിന്നെ അന്ന് ഒരു കോൺഗ്രസ് തരംഗമായിരുന്നു ഇരുപത് സീറ്റിലും കോൺഗ്രസ് മുന്നണി ജയിക്കുന്ന സമയത്താണ് സുധീരൻ ജയിക്കുന്നത് പിന്നീട് വക്കം പുരുഷോത്തമനാണ് പിന്നെ അവിടെ കോൺഗ്രസിന് വേണ്ടി ജയിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് വി എം സുധീരൻ തന്നെ വീണ്ടും വന്ന് ജയിക്കുന്നു അങ്ങനെയാണ് ഒരു കോൺഗ്രസ് മണ്ഡലമായി മാറുന്നത് പിന്നെ സുധീരൻ തോറ്റതിന് ശേഷം വീണ്ടും കെ സി വേണുഗോപാലോ എന്ന മണ്ഡലം തിരിച്ചുപിടിക്കുന്നു അപ്പോൾ സമീപകാല ചരിത്രം പരിശോധിച്ച് എഴുപത്തേഴ് മുതൽക്കേ ഇങ്ങോട്ട് നോക്കിയാൽ അതൊരു കോൺഗ്രസ് സ്വഭാവമുള്ള മണ്ഡലമാണ് ഇടയ്ക്ക് ഒറ്റയ്ക്ക് തെറ്റക്കും ഇങ്ങനെ എൽ ഡി എഫ് ജയിച്ചിട്ടുണ്ട് ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടാനാണ് സാധ്യത സി പി എമ്മിൻ്റെ സി പി എമ്മിന് സിറ്റിംഗ് സീറ്റ് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് പിന്നെ കെ സി വേണുഗോപാലിൻ്റെ ഒരു പ്രത്യേകത പുള്ളിക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് പണമുണ്ട് ആൾ സ്വാധീനമുണ്ട് ആലപ്പുഴയുടെ എല്ലാ മുക്കും മൂലയും സുപരിഹിതമാണ് പിന്നെ തീരദേശ മണ്ഡലമാണ് അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട് ഇതൊക്കെ അവിടെ ഉണ്ട് പിന്നെ ആരിഫ് മോശക്കാരനൊന്നുമല്ല നല്ല കട്ടക്ക് കേൾക്കുന്ന സ്ഥാനാർത്ഥി തന്നെയാണ് അഞ്ച് കൊല്ലമായിട്ട് എം പി ആണ് നേരത്തെ എം എൽ എ ആയിരുന്നു ഗൗരിയമ്മയെ തോൽപ്പിച്ചാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം ഇതൊക്കെ അനുകൂല ഘടകങ്ങൾ തന്നെയാണ് പക്ഷേ ഇതിൽ മറ്റു പല ഒരുപാട് പ്രശ്നങ്ങൾ വരും സാമുദായികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് ഇരട്ടക്കൊലപാതകം നടന്ന സ്ഥലമാണ് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രനാണ് ബി ജെ പി സ്ഥാനാർത്ഥി അതൊരു വലിയ ഘടകമാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് വെച്ചാൽ ഇടിച്ചു കയറുന്ന സ്ഥാനാർത്ഥിയാണ് അവർ പിടിക്കുന്ന വോട്ട് എവിടുന്നായിരിക്കും എന്നുള്ളൊരു വലിയ പ്രശ്നമാണ് കഴിഞ്ഞവണ തവണ കെ എസ് രാധാകൃഷ്ണൻ പിടിച്ചു കഴിഞ്ഞ തവണ കെ എസ് രാധാകൃഷ്ണൻ പിടിച്ചതും അതിനു മുൻപ് തവണ ദിനകരം പിടിച്ചതുമായ വോട്ട് തീരപ്രദേശത്തുള്ള വോട്ടാണ് ശോഭ സുരേന്ദ്രൻ പിടിക്കുന്നത് അത് മാത്രമായിരിക്കില്ല അതിനേക്കാൾ കൂടുതലായിട്ടും പിടിക്കാൻ സാധ്യതയുണ്ട് ഈ മണ്ഡലമാണ് ഓ സാമുദായികമായ മുസ്ലിം എല്ലാം പ്രതിഫലിക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ ആലപ്പുഴയിൽ വളരെ ശക്തമായ മത്സരം നടത്തും അതിനോട് വേണ്ടിയിട്ടാണ് വേണുവിനെ അവിടെ ഫീൽഡ് ചെയ്തിട്ടുള്ളത് വേണു അല്ലാതെ ആര് മത്സരിച്ചാലും അവിടെ കോൺഗ്രസ് ജയിക്കില്ല തൃശ്ശൂരിലേക്ക് വന്നാലോ തൃശൂരിലേക്ക് വന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ് ശരിക്കും ത്രികോണ മത്സരം നടക്കും ഇപ്പോൾ തിരുവനന്തപുരത്ത് പോലും നമുക്ക് അത്തരം പറയാൻ പറ്റില്ല അതെ അതെ അവിടുത്തെ ഒരു ഒരു സവിശേഷത എന്ന് വെച്ചാൽ ബി ജെ പി സിനിമാധനായ സുരേഷ് ഗോപി മത്സരിപ്പിക്കുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ തവണ പാർലമെൻറ്റിലേക്ക് ഏറ്റവും അവസാനം എത്തിയൊരു സ്ഥാനാർത്ഥിയായിരുന്നു എന്നിട്ട് പോലും വല്ലാതെ നല്ലപോലെ പുള്ളിക്ക് വോട്ട് പിടിക്കാൻ കഴിച്ചു പിന്നെ നിയമസഭയ്ക്ക് മത്സരിച്ചു ഇപ്പോൾ വീണ്ടും പാർലമെൻറ്റിലേക്ക് മത്സരിക്കും നരേന്ദ്രമോദി നേരിട്ട് വന്നാണ് അദ്ദേഹത്തിന്റെ അതെ അതെ പ്രചരണങ്ങളുടെ തിരി കൊളുത്തിയത് പിന്നെ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് ഈ വധുവിൻ്റെ പിതാവാണല്ലോ സാറിന് എല്ലായിടത്തും കൈപിടിച്ച് കൊടുക്കുക ആ ജോലി വരെ പ്രധാനമന്ത്രി നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി കൈപിടിച്ച് കൊടുത്ത ആദ്യത്തെ വധു സുരേഷ് ഗോപിയുടെ മകളാണ് എന്ന് പറഞ്ഞാൽ അത്രയും അപ്പോൾ അവരുടെ ഒരു ഇൻഡിമസിയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ പ്രധാനമന്ത്രി കല്യാണത്തിന് വന്ന കല്യാണത്തിന് വന്നാലും അതെ ഇപ്പോൾ പ്രേമേന്ദ്രൻ്റെ മകന്റെ കല്യാണത്തിനും പ്രധാനമന്ത്രി വന്നിരുന്നു ഇല്ല വെള്ളാപ്പള്ളി നടേശന്റെ തുഷാർ വെള്ളാപ്പള്ളിയുടെ മകളുടെ കല്യാണത്തിന് ഡൽഹിയിൽ നടത്തിയപ്പോഴും പോയിരുന്നു അതൊക്കെ ആ ഒരു ആളുടെ പ്രാധാന്യം കൊണ്ട് പോകുന്നതാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് കല്യാണത്തിന് വന്നിട്ട് ചടങ്ങിൽ അതിൽ പ്രധാന പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞ പോലെ ഫുള്ളി നടത്തിയ ഒരു പ്രതിഷ്ഠ ഇതാണ് മറ്റേത് വാരണാസിൽ മറ്റേ അയോധ്യയിലാണ് പ്രധാനമന്ത്രിയുടെ വരെ പ്രധാനമന്ത്രിയുടെ സ്വന്തം സ്ഥാനാർത്ഥി ആ രീതിയിലുള്ള ഒരു സംഗതി അവിടെ തീർച്ചയായിട്ടും ഉണ്ട് മാറി വന്നത് മുരളി വന്നതുകൊണ്ട് സത്യത്തിൽ മുരളിയോട് വളരെ സ്നേഹമുള്ള ആളാണ് ഞാൻ പക്ഷെ അത് സത്യത്തിൽ മുരളി ചെയ്ത് തെറ്റാ മുരളി ചെയ്തും പാർട്ടി ചെയ്തും തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം പ്രതാപൻ അഞ്ചു കൊല്ലമായിട്ട് ആ മണ്ഡലത്തിൽ ഉണ്ട് അദ്ദേഹത്തിന് അത്ര വലിയ പ്രതിച്ഛായ ഈ തിണ്ണപ്പാസ് എന്ന് പറഞ്ഞൊരു സ്ഥാന നമ്മുടെ വീട്ടിലെ തൊട്ടടുത്ത വീട്ടുകാരനും ഒരു ഇതുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ തിണ്ണൽ വന്നിരിക്കാനാണ് അത് പ്രതാപനുണ്ട് അത് മുരളിക്കില്ല പ്രതാപൻ വോട്ട് പിടിക്കുന്നതാണ് ആളുകൾ കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക ചേട്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്നും മുരളിക്ക് വോട്ട് പിടിക്കാൻ പറ്റില്ല മുരളീധരൻ ഒരു മാടമ്പിയാണ് കെ കരുണാരൻ്റെ മകനാണ് ഇങ്ങനെ അതെ അതെ ഉള്ള സുനിൽകുമാർ അതെ ഞാൻ പറഞ്ഞത് അപ്പോൾ പ്രതാപനുള്ള ആ ഒരു അഡ്വാൻറ്റേജ് സത്യത്തിൽ മുരളിക്കില്ല പിന്നെ ഈ കരുണാകാരൻ്റെ ഫാമിലി കരുണാരൻ്റെ തട്ടകമെന്നൊക്കെ പറയുമെങ്കിലും കർണാടകൻ ആവട്ടെ മക്കളാവട്ടെ ഒരിക്കലും തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു അതെ 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 അമ്പത്തേഴിൽ കർണാടകൻ തോറ്റു തൊണ്ണൂറ്റാറിൽ കർണാടൻ പാർലമെൻറ്റിലേക്ക് തോറ്റു തൊണ്ണൂറ്റി എട്ടിൽ മുരളീധരൻ തന്നെ പാർലമെൻറ്റിലേക്ക് തോറ്റു പിന്നീട് പത്മജ രണ്ടാവശ്യം നിയമസഭയ്ക്കനുസരിച്ച് രണ്ടാവിശ്യം തോറ്റു ഇതാണ് ഈ കെ ഫാമിലിയുടെ തൃശ്ശൂര് ഒരു എന്താ പറയുക കോൺഗ്രസ് കാർഡ് പത്മജ എഫക്റ്റ് വേറെ രീതിയിലാണ് ഞാൻ പറഞ്ഞത് പക്ഷേ മുരളീധരനെ സംബന്ധിച്ചോളം പുള്ളിക്ക് തൃശ്ശൂർ ആ രീതിയിൽ കോണ്ടാക്സ് ഇല്ല ഇല്ല എറണാരുടെ മകൻ എന്നുള്ള പുള്ളിക്ക് ഏത് മണ്ഡലത്തിലും മത്സരിക്കാം കേരളത്തിൽ ഇന്നിപ്പോൾ കോൺഗ്രസിന് ഏത് മണ്ഡലത്തിലും ഫീൽഡ് ചെയ്യാവുന്ന ഒരു വട്ടിയൂർക്കാവിൽ വട്ടിയൂർക്കാവിലും പുള്ളി ജയിച്ചിട്ടുണ്ട് കോഴിക്കോട്ട് നിന്ന് ജയിച്ചിട്ടുണ്ട് വടകരയിൽ ആരുമില്ലാത്ത സമയത്ത് അവിടെ പോയി മത്സരിച്ചു ഇല്ലേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കില്ല സിദ്ദിഖ് മത്സരിക്കില്ല വടകരയിൽ മത്സരിക്കാൻ ആർക്കും താല്പര്യമില്ല അപ്പോഴാണ് ഉമ്മൻചാണ്ടി മുരളീധരനെ വടകരയ്ക്ക് കൊടുത്തത്